ഹലോ ഗേൾസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ട് സേഫ് ആയിട്ടിരിക്കണം വിചാരിക്കണം. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നെബ്ലൂട്ടിയുടെ ഈ ഒരു വൈറലായ യെല്ലോ ഡ്രസ്സിന്റെ വീഡിയോ ആയിട്ടാണ്. അപ്പൊ അതിന് എന്തൊക്കെയാ വേണ്ടത് എങ്ങനെയൊക്കെയാന്നൊന്ന് പറഞ്ഞുതരാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് മെറ്റീരിയൽ ഒന്ന് പരിചയപ്പെടാം കേട്ടോ. ഏകദേശം നമ്മൾ നെബ്ലൂട്ടിയുടെ സെയിം മെറ്റീരിയലിനാണ് എടുത്തിട്ടുള്ളത്. നെറ്റില് എംബ്രോയിഡറി വരുന്ന ഒരു പാറ്റേൺ ആണ് ഇത്. ഇതിൽ നമ്മൾ 1.5 മീറ്റർ ആട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ താഴത്തേക്ക് നെറ്റ് എടുത്തിട്ടുണ്ട്. നെറ്റും 1.5 മീറ്റർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ രണ്ടിനും കൂടി കോമൺ ആയിട്ട് 3 മീറ്റർ നമ്മുടെ സാറ്റിന്റെ യെല്ലോ ലൈനിങ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ബോഡി പാർട്ടിനും താഴത്തെ നെറ്റിനും കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു 3 മീറ്റർ ലൈനിങ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള മെഷർമെന്റ്സ് ഒക്കെ ഒന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഫുൾ ലെങ്ത് ആണ് ആവശ്യമുള്ളത്. അപ്പൊ ഫുൾ ലെങ്ത് വന്നിട്ട് 32 ഇഞ്ച് ആണ്. പിന്നെ നമുക്ക് മുട്ട് വരെയുള്ള ഒരു ലെങ്ത്തും അവിടുത്തെ റൗണ്ടും വേണം കേട്ടോ. പിന്നെ ഷോൾഡറിന്റെ അളവ്, അതുപോലെ തന്നെ ചെസ്റ്റിന്റെ അളവ്, പിന്നെ ഇവിടുത്തെ ഒരു ലെങ്ത്, ഷേപ്പിന്റെ ലെങ്ത്തും വിഡ്ത്തും വേണം കേട്ടോ. പിന്നെ നമ്മുടെ കൈക്കുഴി എത്രയാണോ, സ്ലീവിന്റെ ലെങ്ത് എത്രയാണോ, അതുപോലെ തന്നെ നെക്കിന്റെ റൗണ്ട് എത്രയാണോ, ഇത്രയൊക്കെയാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 38 ഇഞ്ച് ആണ്. അതിന്റെ ബോഡി പാർട്ട് നിന്ന് 22 ഇഞ്ച് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്നതാണ് നമ്മുടെ ഫ്ലെയറിന്റെ പാർട്ട് കേട്ടോ. അപ്പൊ നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്യാനായിട്ട് 4 തുണി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഭാഗം ഞാനൊന്ന് ഒപ്പാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. മുകളിലത്തെ ആ ഒരു ഭാഗം എടുക്കുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഷോൾഡറിന് നേരെ താഴോട്ട് നമ്മുടെ കൈക്കുഴി മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ പോയിന്റിൽ തന്നെ വെച്ചിട്ട് നമ്മുടെ ചെസ്റ്റിന്റെ വിഡ്ത്തും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. പ്ലസ് 1.5 തയ്യൽ തുമ്പും കൂടെ ഇടണം കേട്ടോ. പിന്നെ നമ്മുടെ ബോഡി ഷേപ്പ് എത്രയാണോ അതിന്റെ ലെങ്ത്തും വിഡ്ത്തും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 1.5 തയ്യൽ തുമ്പ് മസ്റ്റ് ആണ് കേട്ടോ. ഇനി നമുക്ക് ഇതൊക്കെ കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഈ ഡ്രസ്സിന്റെ കഴുത്തൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ വരും. ഇതിപ്പോ എങ്ങനെ തയ്ക്കുക എന്നുള്ളത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രം മതി. അപ്പൊ നമ്മുടെ ടോട്ടൽ ലെങ്ത് എത്രയാണോ പ്ലസ് 1.5 തയ്യൽ തുമ്പിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ വരച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ മുട്ടുങ്കാലിന്റെ അടുത്ത് ഒരു റൗണ്ട് ഉണ്ടല്ലോ, നമുക്ക് നടക്കാനുള്ള ഒരു ഗ്യാപ്പ് വേണം കേട്ടോ. അപ്പൊ അത് പ്ലസ് 1.5 തയ്യൽ തുമ്പിട്ടിട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ വരച്ചെടുക്കുക. അതിനുശേഷം നമുക്കിത് മൊത്തത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. മൊത്തത്തിൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്കിത് ഇതുപോലെ കിട്ടും. എന്നിട്ട് താഴെ നിന്ന് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് ഷേപ്പ് ചെയ്തിട്ട് വരച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമ്മൾ ചെയ്യാൻ പോണത് നെക്കാണ് കേട്ടോ. അപ്പൊ നെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് സെപ്പറേറ്റ് ചെയ്യണം. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഫ്രണ്ട് നെക്കാണ് ചെയ്യുന്നത്. അപ്പൊ ഫ്രണ്ട് ബോഡി പാർട്ട് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കി വെക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു നെക്കിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 2 ഇഞ്ചാണ് കേട്ടോ. വിഡ്ത്തൊക്കെ കുറവ് മതി, ലെങ്ത്തും കുറവ് മതി. 3 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിതിനൊന്ന് റൗണ്ട് ചെയ്ത് വരച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റാം. റൗണ്ട് നെക്ക് തന്നെ വരക്കണം, എന്നാൽ മാത്രമേ നമുക്ക് കോളർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ നമുക്കിത് ആ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ഷോൾഡർ 1/2 ഇഞ്ച് ഇതുപോലെ ചെരിച്ചിട്ടൊന്ന് കട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ഫ്രണ്ട് പോർഷന് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്ക് ചെയ്തെടുക്കണം. ബാക്കിന്റെ നെക്കിന്റെ വിഡ്ത്ത് വന്നിട്ട് 2 ഇഞ്ചാണ്, പക്ഷെ ലെങ്ത് എപ്പോഴും 1/2 ഇഞ്ചിൽ കൂടാൻ പാടില്ല കേട്ടോ. അപ്പൊ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് റൗണ്ട് നെക്ക് ആക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഷോൾഡർ ഒന്ന് ചെരിഞ്ഞ് വരത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ലൈനിങ്ങിന്റെ തുണി 4 മടക്കി വെച്ചിട്ട് ഇതിന് അതേപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ ബോഡി പാർട്ട് ആ സെയിം അളവിൽ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി, വേറെ അളവുകൾ കൂട്ടാനും കുറക്കാനും ഒന്നുമില്ല കേട്ടോ. അപ്പൊ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ നെക്കിൽ നിന്ന് താഴോട്ടും സൈഡിലേക്കും 2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യണം. ഇതുപോലെ നമ്മുടെ നെക്കിന്റെ ആ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു സൈഡിലേക്കും താഴേക്കും 2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് നമ്മുടെ ലൈനിങ്ങിലേക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ തുണി ഇവിടെ വെച്ചത് കേട്ടോ. അപ്പൊ ടോട്ടൽ നമുക്ക് 4 ഇഞ്ചാണ് കിട്ടുക. 4 ഇഞ്ചിൽ ഒരു സ്ക്വയർ വരച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു റൗണ്ട് നെക്ക് ഇതുപോലെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കാം. രണ്ടും ബാക്കും ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ ഒരു ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഇതാ ഇതുപോലെയാണ് കിട്ടുക. അപ്പൊ നമ്മുടെ ഈ ഒരു തുണി ഇതിന്റെ മുകളിലേക്ക് വെച്ചു കൊടുത്താൽ നമുക്ക് കറക്റ്റ് നെബ്ലൂട്ടിയുടെ ആ ഒരു നെക്കിന്റെ ഷേപ്പ് നിങ്ങൾക്ക് കിട്ടും. ഇനി ഞാനിവിടെ ഒരു എക്സ്ട്രാ ഒരു സാധനം കൂടെ കട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ബോഡി പാർട്ടിന്റെ അളവിൽ ഇതേപോലെ 2 പീസും കൂടെ കട്ട് ചെയ്തെടുക്കുക. ഇത് നമുക്ക് ആ ഒരു ലൈനിങ് പീസ് മറിച്ച് തയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ആ ലൈനിങ് തുണി ഇതുപോലെ വെച്ചിട്ട് നമുക്ക് അതേ അളവിന് ഒരു 2 പീസ് എക്സ്ട്രാ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പൊ ശരിക്കും ഒരു ബോഡി പാർട്ടിന്റെ ഒരു ചെറിയൊരു ഫോം പോലെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഒരു രണ്ട് ഭാഗം ഞാനൊന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ജസ്റ്റ് ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ടോട്ടൽ സ്ലീവിന്റെ ലെങ്ത് എത്രയാണോ പ്ലസ് 1.5 ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ കൈക്കുഴിയുടെ അളവ് എത്രയാണോ അതിനിതുപോലെ മാർക്ക് ചെയ്യുക. താഴേക്ക് 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മുടെ കൈക്കുഴി ഒന്ന് ഷേപ്പ് ചെയ്ത് വരക്കുക കേട്ടോ. ഇനി നമ്മുടെ താഴത്തെ ആ ഒരു റൗണ്ട് ഉണ്ടല്ലോ അതും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2 പോയിന്റ്സ് തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് വരക്കുക.
പ്ലസ് നമുക്കൊരു 1/2 തയ്യൽ തുമ്പ് സൈഡിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് ജോയിൻ ചെയ്ത് വരക്കാം. അതിനുശേഷം ഈ ഒരു സ്ലീവിൻ്റെ പാറ്റേൺ കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ ബേസിക് സ്ലീവിൻ്റെ പാറ്റേൺ തന്നെയാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു സ്ലീവ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ഡ്രസ്സിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ആ ഒരു നെക്കും ആ ഒരു സ്ലീവും ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കാണുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഒറിജിനൽ തുണീനെ, നമ്മുടെ വർക്കുള്ള തുണീനെ നാലാക്കി മടക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മുടെ സാദാ തുണി വെക്കുക. എന്നിട്ട് ഇതേപോലെ നമ്മുടെ ആ ഒരു കൈക്കുഴിയുടെ ആ ഒരു പോയിന്റിൽ നിന്ന് മേലോട്ട് ഒരു 10 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ കൈക്കുഴിയുടെ വിഡ്ത്ത് എത്രയാണോ ആ ഒരു പോയിന്റും ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു സെൻറ്റർ പോയിന്റിലേക്കാണ് നമ്മുടെ കൈക്കുഴീനെ ഷേപ്പ് ചെയ്ത് വരക്കാൻ പോണത്. ഇത് ഈസി ആയിട്ടുള്ള ഒരു സ്ലീവാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ സംഭവം എന്നല്ല. നമ്മൾ ഓൾറെഡി 1-2 വീഡിയോസിലൊക്കെ ഈ സ്ലീവ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ വീഡിയോസും കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലീവിൻ്റെ പാറ്റേൺ. ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ തയ്ച്ചു വരുമ്പോൾ നമ്മുടെ ബേസിക് സ്ലീവിൻ്റെ അതേ അളവിൽ തന്നെ ആയിരിക്കും. ആ ഒരു പോയിന്റ് നമുക്കൊന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം ഒരു അടയാളം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബേസിക് സ്ലീവ്, അതായത് ലൈനിങ് സ്ലീവ് നമ്മുടെ കറക്റ്റ് അളവിനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കട്ടിങ് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മൾ കട്ടിങ് മാത്രമാണ് കേട്ടോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഇൻഷാല്ലാ നമ്മൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒരു വീഡിയോ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും കൺഫ്യൂഷൻ വരും. അതും മാത്രമല്ല നമ്മുടെ വീഡിയോ ഭയങ്കര ലെങ്ത് ആയി പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.